ഖുർആൻ മാറിയിട്ടില്ല, ഹദീസ് മാറിയിട്ടില്ല, ദിക്റിന്റെ മൂല്യങ്ങൾ നഷ്ടമായിട്ടില്ല, നമ്മുടെ മൂല്യമാണ് നഷ്ടമായിരിക്കുന്നത്. ആദരിക്കേണ്ടതിനെ ആദരിക്കാൻ കഴിയണം, ബഹുമാനിക്കേണ്ടതിനെ ബഹുമാനിക്കാൻ കഴിയണം. അങ്ങനെയെങ്കിൽ അല്ലാഹു നമുക്കും അത്തരം ഉത്തരങ്ങൾ നൽകുന്നതാണ്. ജല്ല ജലാലായ റബ്ബ് നമ്മെ സ്വീകരിക്കട്ടെ. അൽഹംദുലില്ലാഹ്, മഹാന്മാരായ സദാത്തുക്കളുണ്ട്, അലിമീങ്ങളുണ്ട്. ഞാനിനി നീട്ടിപ്പറയുന്നത് ഉചിതമല്ല. എനിക്കും നിങ്ങൾക്കും ഇവിടെ ഒരുമിച്ച് കൂടിയപ്പോൾ നമുക്കുള്ള ആഗ്രഹം എന്താണ്? ഈ സ്വലാത്ത് വഴിയൊന്ന് ചേരണം എവിടേക്ക്? റഹ്മത്തുൽ ലിൽആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ചേരണം. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, സിനിമ കണ്ട് കണ്ണ് കേടുവരുത്തല്ലേ മോനെ, എന്നാൽ ഹബീബിനെ കാണാം മോനെ. അന്യപെണ്ണിനെ കമന്റടിച്ചിട്ട് നിന്റെ നാവും നിന്റെ കൽബും കേടുവരുത്തല്ലേ മോനെ. ലോകത്ത് പ്രേമിക്കപ്പെടാവുന്ന ഏറ്റവും വലിയ നേതാവ് ഹബീബാണ് മോനെ. നീ ലൈനടിച്ച പെണ്ണിന്റെ സൗന്ദര്യം നാളെ നശിച്ചു പോകും മോനെ. നീ വിഡ്ഢിയാകാൻ പാടില്ല. വമയ്യ ബിആജിലൻ മിൻഹു ബിആജിലിഹി യബില്ലഹുൽ ഖബ്ലു ഫീ ബൈഇൻ വഫീ സലമീ. നീ താൽക്കാലിക രസത്തിന് ഒരു പെണ്ണിനെ കമന്റടിച്ച് നിന്റെ കൽബങ്ങ് കേടുവരുത്തണ്ട. എന്നും വിജയിക്കാൻ പറ്റുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മനസ്സിൽ വെച്ചിട്ട് താലോലിച്ച് താലോലിച്ച് സ്വലാത്ത് ചൊല്ലിക്കൊണ്ടങ്ങ് നടന്നാൽ എന്റെ മുസ്ലിം ചെറുപ്പക്കാരാ, ഇമാമിങ്ങൾ വെള്ളിയാഴ്ച രാവിലെ സ്വലാത്ത് ചൊല്ലിയിട്ട് കിടക്കുമ്പോ മദീനയിലെ നേതാവിന്റെ മുഖം കണ്ടുപോയില്ലേ? ആയിരക്കണക്കിന് ഉദാഹരണങ്ങൾ ഇമാമിങ്ങളുടെ ചരിത്രത്തിലില്ലേ? എനിക്കും നിനക്കും ആ ഹബീബിനെ ഒന്ന് കാണാൻ ആശയില്ലേ? ആ ഹബീബിലേക്കൊന്ന് ലയിക്കാൻ ഇഷ്ടമില്ലേ? അതുകൊണ്ട് മോനെ, കയ്യിലുള്ള മൊബൈലിൽ നിന്ന് വൃത്തികെട്ട ക്ലിപ്പുകൾ മുഴുവനും വന്ന് നീക്കിക്കളഞ്ഞിട്ട് നിന്റെ കൽവന്ന് മദീനയിലേക്ക് തിരിച്ചു വെച്ചിട്ട് നീ പത്തു ദിവസം രാത്രിയിൽ അതാ ഏകാന്തമായിരുന്ന് ഒരു പത്തു സ്വലാത്ത് ചൊല്ലി നോക്കുമോനെ. കൽബിന് കിട്ടുന്നൊരു റാഹത്തുണ്ട്, കൽബിന് കിട്ടുന്നൊരു സന്തോഷമുണ്ട്. അത് ഇമ്മത്ത് അനുഭവിച്ചിട്ടുണ്ട്, സ്വാലിഹീങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എന്റെ ചെറുപ്പക്കാരാ, ഇവിടെയുള്ളതെല്ലാം അങ്ങ് നശിച്ചു പോകും. നീ വിചാരിക്കും ഞാനിവിടെ വലിയ പാൻസും ഷർട്ടും ജാടയിലൊക്കെ ഇങ്ങനെ നടക്കുമ്പോ തരക്കേടില്ല, ഈ മുസ്ലിയാക്കന്മാർക്ക് കണ്ടില്ലേ ലോകമൊന്ന് തിരിഞ്ഞിട്ടില്ല മോനെ. അല്ലാഹുവിനെ ആലോചിക്കുന്ന മുത്തഖീങ്ങൾ അവരുടെ കുപ്പായത്തിന്റെ ജാട പറയാനില്ല. തങ്ങളെ ഭരണാധികാരിയായിരുന്നു, പക്ഷേ രാത്രിയിടുന്ന കുപ്പായം ചളി പിടിച്ചതായിരുന്നു. ഭരണാധികാരിയാണ്, പക്ഷേ ചളി പിടിച്ച കുപ്പായമാണ്. രാത്രി മുഴുവനും അല്ലാഹുവിലേക്ക് ആലോചനയിലാണ്, പകല് മുഴുവനും ജനങ്ങളുടെ ക്ഷേമത്തിലാണ്. അല്ലാഹുവിന്റെ ഹബീബിലേക്ക് ലയിച്ച മഹാനാണ് ഉമർ ബിൻ അബ്ദുൽ അസീസ്. അധികാരം കിട്ടിയിട്ടും വലിച്ചെറിഞ്ഞു കളഞ്ഞ മഹാനല്ലേ? അങ്ങനെയല്ലേ മോനെ ചിന്തിക്കേണ്ടത്? ഇവിടെ ഒരു ജാടയും നിലനിൽക്കാനില്ല, ഇവിടെ ഒരു ഗമയും നിലനിൽക്കാനില്ല. അതേ സമയത്ത് വരൂ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആളായി മാറിയാൽ, ഹബീബിലേക്ക് ലയിച്ചങ്ങ് ജീവിച്ചാൽ, ഞാൻ ഇഷ്ടപ്പെടുന്ന നേതാവ്
മരിക്കുന്ന സമയത്തെന്നെ വന്നൊന്ന് കൈപിടിക്കാൻ പറ്റുന്ന നേതാവാകണം. ഞാൻ ഇഷ്ടപ്പെടുന്ന നേതാവ് എന്നെ കബറിലേക്ക് വെക്കുന്ന സമയത്ത് അവിടെ ഒന്ന് വരാൻ പറ്റുന്ന നേതാവാകണം. അങ്ങനെ ലോകത്തുള്ള എല്ലാത്തിനേക്കാളും ഹബീബിനെ ഇഷ്ടം വെച്ച് പ്രേമിച്ച് പ്രണയിച്ച് അനുരാഗം കൊണ്ട് കൽബിലേക്ക് നിലയിപ്പിച്ചാൽ ഇൻഷാ അല്ലാഹ് റസൂലുള്ളാനെ ഒന്ന് കാണാം. അല്ലാഹുവേ, മരിക്കുന്ന സമയത്തിന് മുമ്പ് ഒരുപാട് തവണ ഞങ്ങൾക്ക് ഹബീബിനെ ഒന്ന് കാണിച്ചു തരണം. റഹ്മാനേ, ഷാഫി ഇമാം കണ്ടത് ഞങ്ങൾ വായിച്ചുപോയി, ഇമാമുൽ അഷ്അരി റളിയല്ലാഹു അൻഹു കണ്ടത് ഞങ്ങൾ വായിച്ചുപോയി, ഇമാമിന് സുയൂത്തി തങ്ങളെ ഷെയ്ഖുൽ ഹദീസ് എന്ന് വിളിച്ചത് ഞങ്ങൾ വായിച്ചുപോയി, അബൂ ഹനീഫ തങ്ങളെ കണ്ടത് ഞങ്ങൾ വായിച്ചുപോയി, അഹമ്മദ് ബിൻ ഹംബൽ തങ്ങളോട് വിഷമിക്കണ്ടെന്ന് പറഞ്ഞത് ഞങ്ങൾ വായിച്ചുപോയി, ഷാഫി ഇമാമിനെ തങ്ങളെ ഈജിപ്തിൽ വെച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണുമ്പോ പറഞ്ഞു, അബൂ അബ്ദില്ലാ അഹമ്മദ് ബിൻ ഹംബൽ ശൈബാനിക്ക് എന്റെ ഒരു സലാം പറയണേ. ആ സലാം എഴുതിയിട്ട് റബീ റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ കൊടുത്തു വിട്ടുപോയി. അങ്ങനെ എത്ര ഇമാമീങ്ങളാണ് കണ്ടുപോയത്, അവരെല്ലാം ഹബീബിലേക്ക് ലയിച്ചത് സ്വലാത്തുകൊണ്ടാണ്. അതുകൊണ്ട് പുതിയ യുഗത്തിൽ പരിഷ്കാരങ്ങളുടെ നടുവിൽ മോഡേണിസത്തിന്റെ ഭ്രാന്തിൽ പണത്തിന്റെ ജാടയിൽ ജീവിക്കുന്ന മുസൽമാൻ വരൂ, ഇലാ ഹദറത്തി റസൂലില്ലാഹ്, മദീനയിൽ ചെന്നൊന്ന് മരിച്ച് അവിടെയൊന്ന് മണ്ണ് ഇളയിച്ച് ആ മദീനയിൽ വിതറപ്പെട്ടൊരു മണ്ണായാൽ മദീനയുടെ മണ്ണിനെ പോലും അതുപകേട് പറഞ്ഞുകൂടാ. ഹബീബുമായി ബന്ധപ്പെട്ട ഒന്നിനെയും ചെറുതായി കണ്ടുകൂടാ.